ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ സമ്മറിലൊക്കെ നമുക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ടാവും, അത് സ്വാഭാവികമാണ്. നല്ല ചൂട് കാരണം നമ്മുടെ തലയിൽ വേർപ്പ് ഇരുന്നിട്ട് നമുക്ക് ചിലപ്പോൾ മുടി കൊഴിഞ്ഞു പോവാം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഡ്രൈനെസ് കാരണവും ഒക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ കൂടുതലായിട്ടും ഡാൻഡ്രഫ് വരും. ഈ ഒരു മെയിനായിട്ടും ഈ ഒരു ചൂട് കാരണം നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് വേർക്കും. അപ്പം സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പൊ സ്കാൽപ്പ് കണ്ടീഷണറിന്റെ വീഡിയോ ഉടൻ തന്നെ വരുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് നമ്മുടെ സ്കാൽപ്പ് ഈ ഒരു സമ്മറിൽ ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ വേഗം തന്നെ വരുന്നുണ്ട്. അപ്പൊ ഇന്ന് മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ മാറും. ഈ ഒരു സമ്മറിൽ പ്രത്യേകിച്ചും മുടി കൊഴിച്ചിലാണ് എല്ലാവർക്കും ഉണ്ടാവുക. അപ്പൊ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ടുള്ളൊരു സൂപ്പർ പാക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൊണ്ട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു സമ്മർ കെയർ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സമ്മറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. സമ്മറിൽ നമ്മുടെ മുടി ഏകദേശം നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും. അപ്പൊ ഡ്രൈനെസ് മാറാനുള്ള കുറെ പാക്കുകളാണ് നമ്മൾ ഈ ഒരു സമ്മറിൽ ഇടേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു ഇപ്പൊ ഞാൻ ഇടുന്ന പാക്ക് കരിഞ്ജീരകം ഉലുവൊക്കെ വെച്ചിട്ടുള്ള ഒരു പാക്കാണ്. അതും നമ്മുടെ ഹെയർ ഗ്രോത്തിനും മുടി കൊഴിച്ചിലൊക്കെ നിൽക്കാനും വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. അപ്പോ ഈ ഒരു പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, മുടി കൊഴിച്ചില് നമുക്ക് തടയാൻ സാധിക്കും കേട്ടോ ഈ ഒരു സമ്മറിൽ. അപ്പൊ നന്നായിട്ടും ഈ ഒരു സമ്മറിൽ നമുക്ക് ഡ്രൈനെസ് ഉണ്ടാവാതിരിക്കാൻ നന്നായിട്ട് ഓയിലിംഗ് ചെയ്യണം. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും ഓയിലിംഗ് ഈ ഒരു വീക്കിലി ഒരു 2 hours എങ്കിലും നിങ്ങൾ ഓയിലിംഗ് നിർബന്ധമായിട്ട് ചെയ്യാം. സ്പ്ലിറ്റൻസ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സ്പ്ലിറ്റൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പാക്കുകൾ ചെയ്യാം. അപ്പൊ ഓൾറെഡി ഞാൻ വീഡിയോസ് ഒക്കെ കുറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയ വീഡിയോസ് ആണ്. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഇന്ന് മുടി ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാണ്. ഇത് എന്ത് പാക്കാന്ന് വെച്ചാൽ, തലേദിവസം ഞാൻ ഉലുവ പൊടിച്ചതാണ്. കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചു, ഉലുവ പൊടിച്ചത് ആദ്യം തന്നെ എടുത്തു വെള്ളത്തിലിട്ട് വെച്ചു. അതിനോടൊപ്പം തന്നെ ഒരു പിടി കരിഞ്ചീരകം രണ്ടും കൂടിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചത്. വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചിട്ട് വെള്ളത്തിലിട്ട് വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിക്കാതെ മുഴുവനായിട്ട് വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ പൊടിച്ചെടുത്താലും മതി. ഏതൊരു രീതിയിലായാലും നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ പൊടിച്ചത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പൊടിച്ചത് ഇട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ ആദ്യം തന്നെ നന്നായിട്ട് ഇത് നന്നായിട്ട് രണ്ടും കരിഞ്ജീരകം ആയാലും ഉലുവ ആയാലും നന്നായിട്ട് കഴുകുക, 2-3 തവണ കഴുകണം. കഴുകിയതിന് ശേഷം നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഒഴിച്ചു വെക്കുക. അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി നിൽക്കണം. എന്താ വെച്ചാൽ നന്നായിട്ടും വീർത്ത് ശരിക്കും ആ ഒരു അത്രയും തിക്കായിട്ട് തന്നെ വരും കേട്ടോ. ഞാനതിൽ ഫുള്ള് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, കുറച്ചും കൂടി നല്ല തിളപ്പിച്ചാറിയ വെള്ളം എടുത്തിട്ട് നന്നായിട്ടും ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്പി കൂട്ടി അതിന്റെ വെള്ളം അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു വെള്ളം മാത്രമാണ് ഞാൻ തലയിൽ തേക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ മുഴുവനായിട്ട് തേക്കാം, പക്ഷേ ഇത് ഈ ഒരു ഉലുവ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് നമ്മുടെ മുടിയിൽ ഒട്ടി പിടിക്കും. അത് പിന്നെ ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമ്മുടെ മുടി ചിലപ്പോൾ അങ്ങനെ തന്നെ പിഴുതു പോരും. അപ്പൊ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ വെള്ളം മാത്രമായിട്ട് യൂസ് ചെയ്യുക. ഇനി നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് പാക്ക് ഇങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. നന്നായിട്ട് വാഷ് ചെയ്യുമ്പോൾ നന്നായിട്ടും കുറച്ചധികം നേരം തന്നെ ഈ ഒരു ഉലുവയൊക്കെ പോകുന്ന രീതിയിൽ വാഷ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പം ഞാനിതിലോട്ട് കുറച്ച് അത്യാവശ്യം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ലൂസാക്കി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തിക്കുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കണ്ടോ, ഇത് അത്രയും തിക്കാണ്. അപ്പൊ ഇത് ഇങ്ങനെ തന്നെ തേച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മുടിയിൽ ഒട്ടി പിടിച്ച് ആകെ കൊളാവും മുടി. അപ്പൊ ഞാൻ ഇങ്ങനെ തന്നെയാണ് തേക്കാറ്. അപ്പോൾ പൊടിച്ചെടുത്തുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ടും ശരിക്കും നമുക്ക് ഇത് ശരിക്കും വെള്ളം മാത്രം യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഏറ്റവും നല്ലത്. പൊടിച്ചിട്ട് നമ്മൾ മുക്കി വെക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പൊ അത്യാവശ്യം നന്നായിട്ടും വെള്ളം ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കാൻ പോവാണ്. അപ്പൊ ഞാൻ വലിയ ഈ നമ്മുടെ നാളികേരമൊക്കെ പിഴുന്ന ഒരു ഇതിലാണ് അരിച്ചെടുക്കുന്നത് കേട്ടോ. അന്നേരം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു അല്ലെങ്കിൽ പിന്നെ തുണിയിൽ നമുക്ക് അരിച്ചെടുക്കേണ്ടി വരും. അന്നാലാണ് നമുക്ക് അതിൻ്റെ വെള്ളം കിട്ടുള്ളൂ. സാധാരണ അരിപ്പയിൽ അരിച്ചെടുത്താൽ നമുക്ക് വെള്ളം കിട്ടില്ല. നമ്മൾ ഇങ്ങനെ ഇത് ഫുള്ളായിട്ട് തേക്കുന്നത് നമുക്ക് സാധാരണ ഈ ഒരു വെള്ളം തേക്കുന്നത് നമുക്ക് രണ്ടും ഒരേ ഇഫക്റ്റ് തന്നെ കിട്ടും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും വെള്ളം തേക്ക് തന്നെയാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. ബെസ്റ്റ് എന്ന് പറഞ്ഞാല് വെള്ളം തന്നെ തേക്കുകയാണ്. അപ്പൊ ഞാൻ കുറച്ചും കൂടി
അപ്പൊ ഞാൻ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഒന്ന് ജസ്റ്റ് അരിച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഒരേ രീതിയിൽ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാണ്. ഇപ്പൊ ഞാൻ കാണിക്കുന്ന ഒട്ടുമിക്ക എല്ലാ പാക്കുകളും ആണുങ്ങൾക്കായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന പാക്കുകളാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ആയാലും നമുക്ക് ഞാൻ രണ്ടു പേർക്കുള്ളത് ഉണ്ടാകും. അപ്പൊ ഞാനും ഹസ്ബൻഡും ചിലപ്പോൾ കുട്ടികളും എല്ലാവരും കൂടി തേക്കുന്നോണ്ടാണ് ഇത്ര അധികം എടുക്കുന്നത്. നിങ്ങൾക്ക് ഒറ്റ ടൈം യൂസ് ചെയ്യാൻ ഇത്ര അധികം എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ എന്തെങ്കിലും പാക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ അവർക്കും കൂടി തേച്ച് കൊടുക്കാറുണ്ട്. ഒരു പേസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല തിക്കായിട്ട് തന്നെ ഉണ്ട്. ഇപ്പൊ ഇത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കുഴപ്പം വരില്ല കേട്ടോ നമ്മുടെ. അപ്പൊ കണ്ടോ, ഇത് നമ്മുടെ തലയിൽ അങ്ങനെ ഒട്ടി പിടിക്കില്ല, ഫുള്ളായിട്ടും നല്ല നൈസായിട്ട് തന്നെ നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പൊടിച്ച് വെക്കുകയായിരിക്കും നമുക്ക് കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ നമുക്ക് ഇനി ഓയിലിംഗ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു സമ്മർ ആവുമ്പോ നമുക്ക് നന്നായിട്ട് നമ്മുടെ ഹെയർ ഓയിലിംഗ് ചെയ്യണം. അപ്പൊ ഞാൻ ഒന്ന് നന്നായിട്ട് ഓയിലിംഗ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഞാൻ പാക്കുകൾ അപ്ലൈ ചെയ്യുന്ന ദിവസം എപ്പോഴും ഞാൻ ഓയിൽ മസാജ് ചെയ്യാറുണ്ട്. അപ്പൊ നന്നായിട്ട് ആദ്യം തന്നെ നന്നായിട്ട് ചിക്കോർത്ത് കൊടുക്കാം. അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്ന വിചാരിക്കണം, സ്ഥിരമായി കാണുന്നവർക്ക് പിന്നെ പറഞ്ഞു പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ നന്നായിട്ട് ചിക്കോർത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇൻവേഷൻ മെത്തേഡ് ഈ ഒരു ടൈമിൽ ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. ഇൻവേഷൻ മെത്തേഡ് ചെയ്യാം. സ്കാൽപ്പിൽ പ്രത്യേകിച്ച് നന്നായിട്ട് ആദ്യം കൊടുക്കണം. അപ്പൊ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓയിൽ ഒന്ന് എടുത്തിട്ടുണ്ട്. ഓയിൽ എല്ലായിടത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 5 മിനിറ്റോളം നേരം നന്നായിട്ട് മസാജ് കൊടുക്കും. അതിനുശേഷം മാത്രമാണ് ഞാൻ ഏതൊരു പാക്കും അപ്ലൈ ചെയ്യാറുള്ളൂ. നല്ല രീതിയിൽ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പൊ മസാജിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ മുടി കൊഴിച്ചൽ തടയാൻ. ഏറ്റവും ഒരു ബെസ്റ്റ് മെത്തേഡ് നല്ലൊരു ഓയിൽ യൂസ് ചെയ്യുക, നല്ലൊരു പാക്ക് ഇടുക, നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്യുക. ഈ ഒരു 3 പോയിന്റ് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മുടി കൊഴിച്ചൽ മാറും. അപ്പൊ നിങ്ങൾക്ക് സൂട്ടായ പാക്കുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കണം കേട്ടോ. അപ്പൊ എല്ലാ പാക്കുകളും എല്ലാവർക്കും സൂട്ട് ആവണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഏത് പാക്കാണ് സൂട്ട് ആവുന്നത് ആ ഒരു പാക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യും. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു മസാജ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മെയിൻ ആയിട്ടും ഈ ഒരു പാക്ക് നമുക്ക് സ്കാൽപ്പിൽ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഹെയർസിലോട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ എപ്പോഴും നമുക്ക് സ്കാൽപ്പിലാണ് മെയിൻ ആയിട്ടും അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് ഏറ്റവും നല്ല എനിക്ക് പ്രത്യേകിച്ചും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കാണ് ഉലുവ പാക്ക്. ഉലുവയുടെ കൂടെ ഏത് ഒരു സാധനവും ഞാൻ അരച്ച് തേക്കാറുണ്ട്. അപ്പൊ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഉലുവ തേക്കാറില്ല. അപ്പൊ ഉലുവ മിസ് ആക്കാൻ പറ്റാത്തൊരു സംഭവമാണ് എന്റെ ഹെയറിൽ. അപ്പൊ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള പാക്കുകളിൽ ഒന്നാണ് ഉലുവയുടെ പാക്ക്. അപ്പൊ ഉലുവ ഞാൻ എന്തായാലും ഇടാറുണ്ട്. മന്ത്ലി ഒരു 2 ടൈംസ് എങ്കിലും ഉലുവ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പാക്ക്, ഈ ഒരു പാക്ക് ആവണമെന്നില്ല, ചിലപ്പോൾ ഉലുവ വെച്ചിട്ട് വേറെ എന്തെങ്കിലും പാക്കുകളായാലും ട്രൈ ചെയ്യാത്ത, അല്ലെങ്കിൽ ഉലുവയും കഞ്ഞിവെള്ളം മാത്രമായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ പല പാക്കുകളും നമുക്ക് ഉലുവ വെച്ചിട്ട് ചെയ്യാട്ടോ, ഈ ഒരു പാക്ക് മാത്രമല്ല. ഇപ്പൊ കരിഞ്ജീരകമായാലും നമുക്ക് ബെസ്റ്റ് ആണ്, നമ്മുടെ മുടിക്കും മുടി വളർച്ചയ്ക്കും എല്ലാത്തിനും ബെസ്റ്റ് ആണ് കരിഞ്ജീരകം. അതുപോലെ തന്നെ ഈ ഒരു ഉലുവ, കരിഞ്ജീരകം, എള്ള്, ഈ ഒരു 3 പാക്കും നല്ലൊരു പാക്കാണ്. അതായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം, അത് നല്ല എഫക്റ്റീവ് ആയിട്ടൊരു പാക്കാണ്. അപ്പൊ ഞാൻ ഇത് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 1/2 മണിക്കൂർ നേരം ഇങ്ങനെ ഇരുന്നിട്ട് ഒരു 1/2 മണിക്കൂറിന് ശേഷമാണ് വാഷ് ചെയ്ത് കളയുക. വാഷ് ചെയ്യുമ്പോൾ മൈൽഡായിട്ടുള്ള ഒരു ഷാമ്പു യൂസ് ചെയ്യും, അതുപോലെ തന്നെ ഒരു കണ്ടീഷണർ യൂസ് ചെയ്യും, അങ്ങനെ തന്നെ വാഷ് ഔട്ട് ചെയ്ത് കളയും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളം യൂസ് ചെയ്യാം. പക്ഷെ ഈ ഒരു സമ്മറിൽ കഞ്ഞിവെള്ളം നമുക്ക് അത്ര ഒരു കുറച്ചും കൂടി നമ്മുടെ ഹെയർ ഡ്രൈ ആക്കുന്നതുകൊണ്ട് ഞാൻ ഇപ്പൊ കുറച്ച് നാളത്തേക്ക് കഞ്ഞിവെള്ളം ഒഴിവാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കഞ്ഞിവെള്ളത്തിന്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറച്ച് ഡ്രൈ ആവാതിരിക്കാൻ അലോറ ജെല്ലോ അങ്ങനെയൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതായിട്ട് കേട്ടോ. അപ്പൊ കഞ്ഞിവെള്ളത്തിന്റെ കൂടെ തൈരോ മിക്സ് ചെയ്തിട്ട് തേച്ച് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ അങ്ങനെ കഞ്ഞിവെള്ളം മാത്രം ആക്കാതെ ഇങ്ങനെ എന്തെങ്കിലും കൂടി ആഡ് ചെയ്തിട്ട് തേച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇതിന്റെ റിസൾട്ട് കിട്ടും, കഞ്ഞിവെള്ളത്തിന്റെ റിസൾട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.